നമസ്കാരം. ബിസിനസ് ചെയ്തിട്ട് പ്രയോജനം ഇല്ല, അല്ലെ ബിസിനസ് തകർന്നു, ചെയ്യുന്നതിനനുസരിച്ച് പ്രവർത്തിക്കാനനുസരിച്ച് ഗുണമില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഇവർക്കൊക്കെ ഉള്ളൊരു പരിഹാരമാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത്. നമുക്ക് മുന്നോട്ട് പോവാൻ ഒരു ചവിട്ടുപടി, അല്ലെങ്കിൽ ഒരു ചവിട്ട് പലകയ്ക്ക് വേണ്ടുന്ന ചെറിയ കുറച്ച് കാര്യങ്ങളെയാണ് ഞാനിന്നിവിടെ പറയുന്നത്. ആദ്യം കുടുംബക്ഷേത്രത്തിൽ ഒരു നിത്യപൂജ ചെയ്യുക, കുടുംബ അർച്ചന, കുടുംബത്തെ എല്ലാവരുടെയും പേരിലെ അർച്ചന, ഉടയാട പൂമാല പിടിപ്പണം. പിടിപ്പണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏത് ദേവനാണോ ദേവതയാണോ അവരുടെ ഇഷ്ട നിറത്തിൽ ഒരു പിടി നാണയം അതിൽ നിറച്ച് വീടിനൊരു പ്രദക്ഷിണം വെക്കുക. അതിനുശേഷം ക്ഷേത്രത്തിൽ ഉപദേവതകൾക്കെല്ലാം ഒരു പ്രദക്ഷിണം, അതിനുശേഷം പ്രധാന ദേവനൊരു പ്രദക്ഷിണം വെച്ച് സോപാനത്തിങ്കൽ ആ നാണയം വാഴയിലയിൽ വെച്ച് നമസ്കരിച്ച് അവനവൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കണം. ചന്ദനത്തിരി, കർപ്പൂരം, വെറ്റില തുടങ്ങിയ ദ്രവ്യങ്ങളെല്ലാം ഇതിൻ്റെ കൂടെ നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. വെറ്റിലാപ്പാക്ക്, അതുപോലെ ഒരു ചെറിയ ടിന്ന് നെയ്യ്, 7 കദളിപ്പഴം, ഇതെല്ലാം സമർപ്പിക്കണം. സമർപ്പിച്ച് വേണം നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട്. പ്രാർത്ഥിക്കുമ്പോഴ് പണ്ടുള്ളവരൊക്കെ പറയും, ഈ ജഡ്ജിയുടെ അടുത്ത് അല്ലെങ്കിൽ വക്കീലന്മാരുടെ അടുത്ത് ഡോക്ടർമാരുടെ അടുത്ത് പറയാനുള്ള കാര്യങ്ങളൊന്നും പറയാൻ മടി വിചാരിക്കരുത്, കള്ളം പറയരുത് എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞവരെ, ഭഗവാന്റെ അടുത്ത് നമ്മൾ ഭഗവാന്റെ നേരെ മുന്നിൽ നിന്നാണ്, ഇപ്പൊ വിഷ്ണു ആണെങ്കിൽ വിഷ്ണു, ദേവിയാണ് ദേവി, ദേവലോകത്ത് നിന്ന് നമ്മൾ ഭഗവാനോട് നേരിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് മറ്റൊരാൾക്ക്, എന്ന് വെച്ചാൽ നേരെ നിന്ന് പ്രാർത്ഥിക്കും, മറ്റൊരാൾക്ക് അസൗകര്യം ആവരുത്, സൈഡിലോട്ട് ഒതുങ്ങി നിന്ന് മറ്റൊരാൾക്ക് അസൗകര്യം ആവാത്ത രീതിയിൽ പ്രാർത്ഥിച്ച് നമസ്കരിച്ച് അവനോട് പറ്റാവുന്ന വഴിപാടുകളൊക്കെ ചെയ്ത് തിരിച്ചു പോരാവുന്നതാണ്. ഇത് ഒന്നാമത്തെ വശം. രണ്ടാമത്തെ വശം, 7 ദിവസം ദേശത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ കുളിച്ചു തൊഴുക. ക്ഷേത്രത്തിൽ മിക്കവാറും ക്ഷേത്രങ്ങളിലൊക്കെ, പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊക്കെ, ദേശത്തെ വലിയ അമ്പലത്തിലെല്ലാം കുളം ഉണ്ടാവും. അപ്പം കുളം ശുദ്ധമാണെങ്കിൽ, അല്ലെങ്കിൽ വെട്ടി വൃത്തിയാക്കി ഇട്ടേക്കുക, വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കുളിച്ചു തൊഴുക. 7 ദിവസവും കുളിച്ചു തൊഴുക, 7 പ്രദക്ഷിണം ഓരോ ദിവസവും വെക്കണം. ഭാഗ്യസുക്താർച്ചന എല്ലാ ദിവസവും കഴിപ്പിക്കുക. അവസാന ദിവസം പായസം, മേൽശാന്തിക്ക് വിശേഷാൽ താമ്പൂല എന്നുവെച്ചാൽ വെറ്റില, അടയ്ക്ക എന്നുവെച്ചാൽ പാക്ക്, ഒരു വസ്ത്രം, ഒരു ഡബിൾ മുണ്ട്, ഒരു തോർത്ത, എന്തെങ്കിലും ആവാം, ഒരു ദക്ഷിണ, എന്തെങ്കിലും അവന് ഇഷ്ടമുള്ള 50, 101, അവൻ്റെ മനസ്സാണ് ദക്ഷിണ. ആ ദക്ഷിണ കൊടുക്കുന്ന ആളിനും വാങ്ങുന്ന ആളും ഒരുപോലെ തൃപ്തിയുള്ള അവസ്ഥയാണ് ദക്ഷിണ. ചെയ്യുന്ന ജോലിക്കനുസരിച്ച് അല്ലെങ്കിൽ ചെയ്യുന്ന പൂജയ്ക്കനുസരിച്ചുള്ള ദക്ഷിണ കൊടുക്കണം. മനസ്താപം അദ്ദേഹത്തിൻ്റെ തെല്ലും വാങ്ങരുത്. ആ മനസ്താപം വാങ്ങിക്കഴിഞ്ഞാൽ ഗുണത്തേക്കാൾ ഏറെ ദോഷവും ചെയ്യത്തുള്ളൂ. അപ്പം ആ ദക്ഷിണയെല്ലാം കൊടുത്ത് മേശാന്തിയുടെ അനുഗ്രഹവും വാങ്ങിക്കണം. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ ചർച്ചാ വിഷയങ്ങളുമായി കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു. നിർത്തുന്നു. നന്ദി. നമസ്കാരം.